നമസ്കാരം, ഞാൻ ജിഷ്ണു വാസുദേവൻ നമ്പൂതിരി. എല്ലാവർക്കും ഇടവന വേദസ്ഥാനത്തെ യൂട്യൂബിലേക്ക് സ്വാഗതം. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഭഗവത്ഗീതയുടെ ഒരു സന്ദേശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. വ്യൂവേഴ്സ് കുറവാണ് എങ്കിൽ പോലും അത് കണ്ടിട്ട് പുതിയ ആൾക്കാർ എന്നെ വിളിച്ച് നല്ല അഭിപ്രായവും എന്താ പറയുക, വളരെ സന്തോഷം അവർ പങ്കുവച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതുപോലെ നല്ല നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകൾ ഇടണം. അപ്പോൾ ഭഗവത്ഗീതയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ ഭഗവത്ഗീതയിൽ നിന്ന് മാത്രമല്ല എല്ലാ പുരാണങ്ങളിലും ഉണ്ട്, പ്രത്യേകിച്ചും ഭഗവത്ഗീതയിൽ. അപ്പോൾ അതിൽ നിന്ന് ഒരു മെസ്സേജാണ് ഇന്നിപ്പോൾ ഇവിടെ പറയുന്നത്. ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ആ രംഗമാണ്. ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ആ രണ്ട് എതിരാളികളുടെയും നടുക്ക് ഭഗവാന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ആ സാരഥി ഭഗവാൻ സാരഥിയായിട്ടുള്ള ആ തേരിൽ അർജുൻ ഇരുന്നിങ്ങനെ വിഷമിക്കുന്ന ആ ഒരവസ്ഥയിൽ, അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, പിതാഭവന്മാർ ഗുരുക്കന്മാർ എല്ലാവരും ഉണ്ട് മുമ്പിൽ. ആ അവസ്ഥയിൽ നിൽക്കുമ്പം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഭഗവാൻ പറയുകയാണ്, യുദ്ധമാണ് നടക്കുന്നത്, നമുക്ക് ആലോചിച്ച് നിൽക്കാൻ ഒട്ടും ഒരു സെക്കൻഡ് പോലും നമുക്ക് സമയമില്ല. ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്നൊരവസ്ഥയാണുള്ളത്. ഞാൻ പറഞ്ഞാൽ ആലോചിക്കാൻ നമുക്ക് സമയമില്ല. ആ ഒരവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് നമ്മുടെ ഡ്യൂട്ടി, എന്താണ് നമ്മുടെ കടമ, എന്താണ് നമ്മുടെ കർത്തവ്യം, എന്താണ് അത് ആ സെക്കൻഡിൽ തന്നെ ചെയ്യുക. പിന്നീട് നമുക്ക് ആലോചിക്കുക, പിന്നീട് മാറ്റി വയ്ക്കാനും പറ്റില്ല, പിന്നെ നമ്മൾ ഉണ്ടാവുന്ന ഒരു ഉറപ്പുമില്ല. ആ യുദ്ധഭൂമിയിൽ എതിരാളികൾ ആരാണ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആര് തന്നെ ആയാലും അത് നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, യുദ്ധം. നമുക്ക് ആവശ്യം നമ്മൾ വിജയിക്കുക എന്നുള്ളത് മാത്രമാണ്. തോൽവി നമ്മൾ ആലോചിക്കുന്നില്ല. തോൽവിയെക്കുറിച്ചല്ലോ നെഗറ്റീവ് തിങ്കിങ്, നമ്മുടെ ലൈഫിൽ ഇത് നമ്മുടെ ലൈഫിലേക്ക് എടുക്കണം. അത് നമ്മുടെ ലൈഫിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ തോൽവിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല, ഭാഗത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. നമുക്ക് വേണ്ടത് വിജയം മാത്രമാണ്. നമ്മുടെ ജീവിതത്തിലും, ഇതിപ്പം കരിയറായാലും കുടുംബജീവിതമായാലും വിദ്യാഭ്യാസമായാലും, നമുക്ക് വേണ്ടത് വിജയം മാത്രമാണ്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് സമയം, ഇപ്പോഴാണ് പ്രവർത്തിക്കേണ്ടത്. പിന്നീട് നമ്മൾ ഉണ്ടാകുന്ന ഒരു അർപ്പമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ മാറ്റി ചിന്തിക്കാൻ സാധിക്കും? അതുകൊണ്ട് ഇതാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കേണ്ട മെസ്സേജ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഇപ്പം തന്നെ നടപ്പിലാക്കണം. നാളെ ആവട്ടെ, അടുത്ത മാസമാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാൻ നമുക്ക് സാധിക്കില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം തന്നെ ചെയ്താലേ നമുക്കതിൽ വിജയം ഉണ്ടാവുകയുള്ളൂ. നാളെ ഉണ്ടാവില്ല, അടുത്ത മാസം ഉണ്ടാവുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? നമുക്ക് ആയുസ് നിർണ്ണയിക്കാൻ നമുക്ക് സാധിക്കില്ല. എത്രയോ വാർത്തകൾ നമ്മൾ ദിനം പ്രതി നമ്മൾ കേൾക്കുന്നു, കാണുന്നു. അപ്പോൾ ഇന്നെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകണം. ഒരു കാര്യം മാറ്റി വയ്ക്കരുത്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞു, ഇവിടെ എന്നെ കാണാൻ ഇവിടെ കുവൈറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് പ്രശ്നം വെച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ കേതുദശയാണ്. കേതുദശ എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫിൽ ഏറ്റവും മോശമായൊരു സമയമാണ് കേതുദശ. ആ കേതുദശ സമയത്ത് അദ്ദേഹം ഒരു ബിസിനസ് സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഒരു സമയമായിരുന്നു. പക്ഷേ ജോത്സ്യൻ പറഞ്ഞു അത് ആ സമയം പാടില്ല, പൊതുവെ ആ സമയം പാടില്ല, നല്ലതല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കണം, അദ്ദേഹത്തിൻ്റെ ജാതകത്തിലെ മറ്റ് ഗ്രഹങ്ങൾ നിൽക്കുന്ന അവസ്ഥകൾ നോക്കണം, ആ കേതു എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കണം. ഇതെല്ലാം നോക്കി കണ്ടാണ് നമ്മൾ ആ ഫലം പറയുക. അപ്പോൾ കേതുദശ ആണ് എന്ന് പറഞ്ഞ് മോശമാണെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കില്ല. കേതുദശം നല്ലതായിട്ടുള്ള ആൾക്കാർ, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ വന്ന ആൾക്കാരുണ്ട്, എനിക്ക് നേരിട്ടറിയാവുന്ന ആൾക്കാരുണ്ട്. എനിക്ക് എൻ്റെ അവസ്ഥ തന്നെ എനിക്ക് പറയാൻ സാധിക്കും കേതുദശ സമയത്ത് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. എനിക്ക് മറ്റൊരു ഉദാഹരണത്തിൽ പോകേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ കേതു നിൽക്കുന്ന സ്ഥാനം നല്ലതാണെങ്കിൽ, വളരെ ചുരുക്കമേ അങ്ങനെ കിട്ടുകയുള്ളൂ, നല്ലതാണെങ്കിൽ ഒരാളുടെ ലൈഫ് പോലും നമ്മൾ മിസ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിനാണ് വെറുതെ ആ ആൾക്ക്, ഒരു ഓരോരോ വ്യക്തികൾക്കും എന്തെല്ലാം സ്വപ്നങ്ങളാണുള്ളത്, എന്തെല്ലാം ആഗ്രഹങ്ങളാണുള്ളത്, ആ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ദോഷ സമയമാണ്, അത്രയ്ക്ക് 100% ദോഷ സമയമാണെങ്കിൽ മാത്രമേ അതിലേക്ക് നിന്ന് കുറച്ച് ദിവസമെങ്കിലും അല്ലെങ്കിൽ കുറച്ച് നാളെങ്കിലും മാറി നിൽക്കാവുള്ളൂ. അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം എന്താ, അല്ലെങ്കിൽ നമുക്ക് എന്താ ജപം എന്താ നമുക്കുള്ളതെന്ന് വെച്ചാൽ അത് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം.
ഒരിക്കലും അതാണെന്ന് പറഞ്ഞ് മിണ്ടാതിരുന്ന് നമ്മൾ വീട്ടിൽ കയറി അടച്ചു പൂട്ടി ഇരിക്കാൻ പാടില്ല. അങ്ങനെ അങ്ങനെ ചെയ്യരുത്. ഇന്ന് ചെയ്യാനുള്ള പ്രവൃത്തി ഇന്ന് ചെയ്യുക, ഇപ്പോൾ ചെയ്യുക. ഇപ്പോൾ എത്രയോ ബിസിനസ്സുകാർ എന്നെ വിളിക്കാറുണ്ട്, വലിയ ആൾക്കാരെ വിളിക്കാറുണ്ട്, അവർക്ക് പിന്നീടാണ് അവർക്ക് സമയം, അല്ലെ ശുക്രദശയാവണം അല്ലെങ്കിൽ വ്യാഴദശയാവണം എന്നൊക്കെ പറഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വർഷങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ നല്ല നല്ല സമയങ്ങളാണ് അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ വർഷങ്ങൾ, ആ വർഷങ്ങൾ കൊണ്ട് നമുക്ക് എന്തെല്ലാം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഭഗവാനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് ഇറങ്ങിയാൽ ഒരു തടസ്സവും ആർക്കും വരില്ല. അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, നമ്മൾ ഇപ്പം ചെയ്യേണ്ടത് ഇപ്പം ചെയ്യണം, അതാണ് അതിൻ്റെ ശരി. ഇപ്പം ചെയ്യാൻ സാധിക്കാതെ പിന്നീട് നമ്മൾ നിരാശപ്പെട്ടിട്ട് അതിൻ്റെ ഒരു കാര്യമില്ല, നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അത് നമ്മുടെ പ്രശ്നം കൊണ്ടാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഇപ്പം ചെയ്യേണ്ടതാണെങ്കിൽ അത് ഇപ്പം തന്നെ ചെയ്യണം. ഒരു ഒന്നിനും അത് വെയിറ്റ് ചെയ്യാൻ പാടില്ല, വെയിറ്റ് ചെയ്തിരിക്കരുത്. നാളെ എന്ന് പറയുന്ന ദിവസത്തെ കുറിച്ച് നമുക്കറിയില്ല, പക്ഷേ നമുക്ക് പ്രവചിക്കുമ്പം പ്രവചിക്കാം ശുക്രദശയാണ് 4 വർഷം കഴിയുമ്പോൾ, അല്ലെ 5 വർഷം കഴിയുമ്പോൾ വ്യാഴദശയാണ്, നല്ല സമയമാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ആയുസ് നിർണ്ണയിക്കാൻ നമ്മളെ കൂടെ സാധിക്കില്ല. കേരള ജ്യോതിഷത്തിൽ ആയുസ് നിർണ്ണയിക്കാൻ, ആയുസ് ചിന്തിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്, ഒരു വിഭാഗം പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? എന്നുവെച്ചാൽ അത് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്, അതെല്ലാം തമ്പുരാൻ്റെ കയ്യിലായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ആ രീതിയിൽ നമുക്ക് പ്രവചനം നടത്താം, അതിനകത്ത് ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ അത് ഇപ്പം തന്നെ അപ്പം തന്നെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഭഗവത്ഗീത വായിക്കുന്നതിനിടയ്ക്ക് നല്ലൊരു സന്ദേശം കിട്ടിയപ്പോൾ എല്ലാവരുമായിട്ട് എനിക്കിന്ന് ഷെയർ ചെയ്യണം തോന്നി. എന്നാൽ ഇതുകൊണ്ടും കുറച്ച് പേര് അവരുടെ ആഗ്രഹങ്ങൾ, എന്നാൽ പിന്നെ ഞാൻ ചെയ്തേക്കാം, ഞാൻ ഇറങ്ങുവാണ്, അല്ലെ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങും, അല്ലെ ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് ഇറങ്ങുവാണ്, അല്ലെ അവരുടെ ആഗ്രഹങ്ങളിലേക്ക് ഇറങ്ങുവാണെന്ന് പറഞ്ഞ് ഇറങ്ങി ശരിയായാൽ അതെന്നെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഓപ്പണായിട്ട് തന്നെ പറയുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വാട്സപ്പിൽ അറിയിക്കാം, അല്ലെങ്കിൽ എന്നെ വിളിച്ചു പറയാം, അതുമല്ലെങ്കിൽ കമൻറ്റിൽ പറയാം. ഞാൻ തീർച്ചയായിട്ടും ലേറ്റ് ആയാലും ഞാൻ മെസ്സേജ് എല്ലാം ഞാൻ റിപ്ലൈ എല്ലാം നോക്കും, തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ഇടുന്നതാണ്. നമസ്കാരം.